ഹൈന്ദവ ജനതയുടെ ആത്മാഭിമാനം വീണ്ടെടുത്ത് ഛത്രപതി ശിവാജി മഹാരാജ് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച പുണ്യദിനം രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രചാരകനും ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘത്തിന്റെ സംഘടനാ സെക്രട്ടറിയുമായ മോഹന കണ്ണൻ ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ സന്ദേശം പങ്കുവെക്കുകയാണ്। 1674 ജ്യേഷ്ഠ ശുക്ല ത്രയോദശി ദിവസമാണ് छत्रपति शिवाजी हैंदवी स्वराज छत्रपति सिंहासनारोहण इन वीडूम हिंदु साम्राज्य दिन भारत एला स्वातंत्र प्रेम स्मिक दिन आरूटी ज्येष्ठ शुक्ल त्रयोदशि और जून नालाम तीय ई वर्ष जून नालाम तीय ते ज्येष्ठ शुक्ल त्रयोदशि वन शिवाजी हिंदु साम्राज्य महत्व नमुक अनस आर वर्षकाल इस्लामिक ആക്രമണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക। എഡി 712 ല് മുഹമ്മദ് ബിൻ കാസീം സിന്ധ് വിജയിച്ചതോട് കൂടി ഭാരതത്തിൽ ഇസ്ലാമിന്റെ ആക്രമണം ആരംഭിച്ചതാണ്। മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് 1707 അന്തരിക്കുന്നത് വരെ വർഷക്കാലം ഭാരതം ഇസ്ലാമിന്റെ ആക്രമണത്തിലായിരുന്നു। 1000 വർഷക്കാലത്തെ ഹിന്ദു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ മുഖ്യമായിട്ടും രണ്ട് ഹിന്ദു സാമ്രാജ്യങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്। ഒന്ന് വിജയനഗര സാമ്രാജ്യമായിരുന്നു। ഹരിഹരന്റെയും ബുക്കന്റെയും നേതൃത്വത്തിൽ വിദ്യാനഗർ പിന്നീട് ഹംപി എന്നിവ തലസ്ഥാനമാക്കി കൊണ്ടുള്ള വിജയനഗര സാമ്രാജ്യവും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ശിവാജി പടുത്തുയർത്തിയിട്ടുള്ള ഹിന്ദു സാമ്രാജ്യവും ഇത് രണ്ടുമായിരുന്നു ഈ ഒരു 1000 വർഷക്കാലത്തെ ഇടയ്ക്ക് ഒരു ഹിന്ദുക്കൾക്ക് സ്വാഭിമാനം കിട്ടുന്ന രീതിയിൽ നമ്മളെ നിലനിർത്തിയത്। മറ്റു ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിക ആക്രമണത്തിന്റെ ഫലമായിട്ട് ശക്തമായിട്ടുള്ള മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളുടെ മുകളിൽ ജസിയ നികുതി ചുമത്തിയതിന്റെ ഫലമായിട്ട് നമ്മുടെ നാടിന്റെ ഒരു വലിയ ഭാഗം ഭാരതത്തിന്റെ പകുതിയോളം ഭാഗം ഇന്ന് ഭാരതത്തിന്റെ അല്ലാതായി മാറിയിട്ടുണ്ട്। ഭാരതീയ സംസ്കാരം ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുള്ള ജനങ്ങൾ അവർ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പേരിലും പാകിസ്ഥാൻ എന്നുള്ള പേരിൽ ബംഗ്ലാദേശ് എന്നുള്ള പേരിൽ അങ്ങനെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്। ഒഴിച്ചുള്ള ഈ ഭാരതത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ അതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് സാമ്രാജ്യങ്ങളിൽ വിജയനഗര സാമ്രാജ്യത്തിലും അതുപോലെ ഹിന്ദു സാമ്രാജ്യം ശിവജിയുടെ ഹിന്ദു സാമ്രാജ്യത്തെ പറ്റി നോക്കുമ്പോൾ ശിവാജിയുടെ 50 വർഷക്കാലത്തെ ജീവിതത്തിൽ 35 വർഷക്കാലവും അദ്ദേഹം സംഘർഷ നിരതനായിരുന്നു। അദ്ദേഹം നടത്തിയ സംഘർഷം അദ്ദേഹം ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അവകാശിയായിരുന്നില്ല। സ്വയം പ്രയത്നം കൊണ്ട് അദ്ദേഹം ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത കർഷകരുടെ ഇടയിൽ അവരിൽ സ്വരാജ്യത്തിന്റെ പ്രേമം വളർത്തി സ്വരാജ്യത്തിന് വേണ്ടിയിട്ട് ആത്മാഹുതി ചെയ്യാനുള്ള ഭാവന വളർത്തി അവരെയാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്। നിരക്ഷരരായിട്ടുള്ള അർദ്ധനഗ്നരായിട്ടുള്ള വനവാസികളെയും ഗ്രാമീണരെയും കർഷകരെയും സംഘടിപ്പിച്ച് അവരിൽ ദേശപ്രേമത്തിൻ്റെ ജ്വാല വളർത്തി അവരിൽ കൂടിയിട്ടാണ് അദ്ദേഹം സ്വരാജ്യത്തെ സ്ഥാപിച്ചത്। മുഗള സാമ്രാജ്യം വിശേഷിച്ച് ഔറംഗസേബ് പണം കൊടുത്തിട്ട് ആളുകളെ വിലക്കെടുത്ത് പല കോട്ടകളും പിടിച്ചപ്പോൾ ശിവാജിയുടെ ഒരു അനുയായിയെപ്പോലും പണം കൊടുത്ത് സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല।
അവരെല്ല അവരും തന്നെ സ്വരാജ്യത്തിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരായിരുന്നു ശമ്പളത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നില്ല അതുകൊണ്ട് അവരെ വിലക്കെടുക്കാൻ അരങ്ങസിമി സാധിച്ചില്ല ശിവാജിയുടെ ജീവചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എവിടെയും പഠിക്കാനില്ല നമ്മുടെ ചരിത്രത്തിൽ ഇപ്പോ എവിടെയും പഠിക്കാനില്ല വാസ്തവത്തിൽ നമ്മുടെ ഭാരതം ഇന്ന് ഇതുപോലെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവശിഷ്ട ഭാരതമെങ്കിലും ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്വാഭിമാനിയാണ് ഛത്രപതി ശിവാജി അദ്ദേഹത്തിൻ്റെ ഇതിഹാസം ചരിത്രം അത് വാസ്തവത്തിൽ ഓരോ ഭാരതീയനും ഓരോ പുതിയ യുവ തലമുറയും അത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് വായിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇന്നത്തെ നമ്മുടെ നാടിൽ ഭാരതത്തിൽ അനേക വിധത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ രാഷ്ട്രവിരുദ്ധ ശക്തികളെ നേരിടാൻ നമുക്ക് ഈ നമ്മുടെ നാടിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടെങ്ങനെയായിരിക്കണം ഈ ദുഷ്ടശക്തികൾക്കെതിരെ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പ്രതികരിക്കാനും സാധിക്കണമെങ്കിൽ ഛത്രപതി ശിവാജിയുടെ ജീവചരിത്രം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തത് കൊണ്ട് തലമുറയ്ക്ക് ശിവാജിയെപ്പോലുള്ള ധീരദേശാഭിമാനിയുടെ ചരിത്രത്തെപ്പറ്റി അറിയാനുള്ള അവസരം നമുക്ക് തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ശിവാജിയെപ്പോലെയുള്ള മഹാന്മാരുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച് പുതിയ തലമുറയ്ക്ക് തലമുറയെ ആവേശം കൊള്ളിക്കാനുള്ള പ്രയത്നം വാസ്തവത്തിൽ ആവശ്യമാണ് അങ്ങനെ പാഠപുസ്തകത്തിൽ വരുന്നതുവരെ മറ്റ് ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ശിവാജിയെപ്പോലുള്ള വീരപുരുഷന്മാരുടെ ചരിത്രം ഇതിഹാസം സമൂഹത്തിന് അറിയാവുന്ന രീതിയിൽ അത് പുസ്തകങ്ങളിൽ കൂടിയും പ്രഭാഷണങ്ങളിൽ കൂടിയും ശിവാജിയുടെ സിംഹാസനാരോഹണം പോലുള്ള അവസരങ്ങളിൽ അത് ആചരിച്ചും ജനങ്ങളിലേക്ക് പുതിയ തലമുറയിലേക്ക് ഈ ആശയം എത്തിക്കേണ്ടതാണ് അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുദൃഢമായ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്